ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് കുറച്ച് അമ്പഴങ്ങയും അതുപോലെ കാന്താരി മുളകും ഉപ്പിലിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അമ്പഴങ്ങ കറയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് അമ്പഴങ്ങയുടെ പീസിട്ടു. പിന്നെ നമ്മൾ കുറേ കാന്താരി മുളകും അല്ലാത്ത മുളകും അങ്ങനെ കൈ കിട്ടിയ കുറേ മുളകുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു നീളൻ മുളക് കിട്ടിയത് കീറിയൊക്കെ ഇട്ടു. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ വീണ്ടും അമ്പഴങ്ങ ഇട്ടു. അങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് അതിൻ്റെ മണ്ടയിലായിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ചിലർ ലാസ്റ്റ് എന്താ പറയുക, ഉപ്പെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇടുന്നത്. എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. പിന്നെ ഞാനതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ആ ഒരു കുപ്പി പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഇതുവരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മതി, ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ അടുത്ത പരിപാടി കുലുക്കുകയാണ്. കുലുക്കി 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 ആ ഉപ്പ് അടിയിൽ കിടക്കുന്നുണ്ട് ഒന്ന് അലിയാനായിട്ട്. അപ്പോൾ അതെല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇത് ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. ഇതൊന്ന് വാടി വരണം, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മളിത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ പോവുകയാണ്. വീട്ടിൽ വേറെ ആരും കാണണ്ട, ഇത് നമ്മുടെ രണ്ടുപേരുടെയും മാത്രം പരിപാടിയാണ്. എല്ലാവരും തിന്നാറാകുമ്പോഴേ കാണാവൂ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ തുറന്നു നോക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കാണാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. എൻ്റെ നഖമൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്, രണ്ട് മൂന്ന് നഖമൊക്കെ ഒടിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയാണുള്ളത്. മുളക് സത്യം പറഞ്ഞാൽ ശരിക്കും വാടിയിട്ടില്ല. കാന്താരി മുളക് ഉണ്ടല്ലോ, ചെറിയ കാന്താരി മുളക്, അത് ഓക്കെ കഴിക്കാറായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി ഒന്നും കൂടി ഒന്ന് സെറ്റായി വരാനുണ്ട്. പക്ഷേ നമ്മുടെ അമ്പഴങ്ങ അടിപൊളിയായിട്ട് വാടി, നല്ല നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് തുറന്നു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മുളക് മാത്രമേ കാണുന്നുള്ളൂ. ഇതിന് വേണമെങ്കിൽ കാന്താരി ഉപ്പിലിട്ടത് എന്നും പറയാം. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ തോണ്ടി വാരിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അമ്പഴങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ അമ്പഴങ്ങ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ. ഒരു പ്ലേറ്റിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മാങ്ങ ഉപ്പിലിട്ടതെന്നേ നമ്മൾ ആദ്യ കാഴ്ചയിൽ കണ്ടാൽ തോന്നുള്ളൂ. അപ്പോൾ ഞാനാണിത് ഉപ്പിലിട്ടതും ഞാനാണിത് ആദ്യമായി ടേസ്റ്റ് ചെയ്യുന്നതും. കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കുന്ന പോലെ തന്നെയാണ്. എനിക്ക് ജാമ്പയ്ക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ അത്രയും പുളിപ്പില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സാധനമാണ്.